ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 26, ഇന്നലെ തന്നെ ചെയ്യുക. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. നമ്മുടെ ഇടയിൽ ധാരാളം ബിസിനസ്സുകാരുണ്ട്. ബഹുഭൂരിപക്ഷത്തിനും പരാജയത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ കഥകളാണ് പറയാനുള്ളത്. ഈ സംഭവം വായിക്കുക. 30 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആ പഴയ സ്നേഹിതനെ സ്വതന്ത്രമായി ഒന്ന് കാണാൻ കഴിഞ്ഞത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ജോലി രാജിവെച്ച് സ്വന്തമായി ഒരു ബിസിനസ്സിലേക്ക് കടന്ന അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം വിചിത്രമായ പല അനുഭവങ്ങളും അദ്ദേഹത്തിന് പങ്കുവെക്കാനും ഉണ്ടാകുമായിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം 2 മണിക്കൂർ എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചു. അദ്ദേഹം പങ്കുവച്ച മലേഷ്യൻ അനുഭവങ്ങൾ വളരെ രസകരമായിരുന്നു. അവിടുത്തെ ഒരു പ്രമുഖ പ്രസ്സിൽ കുറേ ബ്രോഷറുകൾ അടിക്കാനായി പോയ കാര്യം പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഒരു മികച്ച പ്രസ്സായിരുന്നത്. അതിൻ്റെ മുറ്റത്ത് തന്നെ സാധാരണ ഒരു തൊഴിലാളിയെപ്പോലെ അതിൻ്റെ ഉടമയും ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ എൻ്റെ സ്നേഹിതിനെ ഉടമ പ്രസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രസ്സിൻ്റെ ഓരോ വിഭാഗവും കാണിച്ചു കൊടുത്തു. ഇങ്ങനെ വിശദമായി കാണിച്ചതിന് 2 ഉദ്ദേശങ്ങൾ അവർക്കുണ്ടെന്ന് അതിൻ്റെ ഉടമ പറഞ്ഞു. മികച്ച ജോലി ചെയ്യാനുള്ള ശേഷി അവർക്കുണ്ടെന്നും 2ാമതായി വളരെ ബഹുമാനത്തോടെയാണ് ഓരോ ജോലിയും അവർ ചെയ്യുന്നതെന്നും ഇടപാടുകാരനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നവ. അവരുടെ മെഷീനുകൾ ഏറെ സവിശേഷതകളുള്ളതുമായിരുന്നു. മിക്കവയും AC ഹാളുകളിലുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മലേഷ്യയിലെ വ്യവസായികളുടെ ജോലി രീതികളെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും തന്നെ ഒരു ദിവസം മുമ്പേ ജോലി ചെയ്യുകയെന്ന രീതിക്കാരാണ് അത്രേ. അവരെത്ര സുന്ദരമായി സംസാരിച്ചാലും എത്രയെല്ലാം ബഹുമാനം കാണിച്ചാലും ഓർഡർ അനുസരിച്ചുള്ള ജോലി തുടങ്ങണമെങ്കിൽ പറഞ്ഞു സമ്മതിച്ച തുക കൃത്യസമയത്ത് കിട്ടിയിരിക്കണമായിരുന്നു. എങ്കിലേ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വർക്ക് ഓർഡർ പോകുമായിരുന്നുള്ളൂ. ഇടപാടുകാരനോടൊപ്പം വളരുക എന്നതും അവരുടെ നയമായിരുന്നു. നിരവധി കമ്പനികൾ 10,00,000 പ്രിൻറ്റിംഗ് ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നുവെന്ന് ഉടമ പറഞ്ഞു. എന്തുകൊണ്ട് ഇവരൊന്നും മറ്റുള്ളവരിൽ നിന്ന് ക്വട്ടേഷൻ എടുക്കുന്നില്ലെന്ന് ചോദിച്ചതിന് അന്തർദേശീയ വ്യവസായ സ്ഥാപനങ്ങളിൽ വളരെ കർശനമായ നിരവധി പരിശോധനകളുണ്ടെന്നും അതെല്ലാം കടന്നേ ഒരു ഉൽപ്പന്നം വിൽക്കപ്പെടുന്നുള്ളൂവെന്നുമാണ് ഉറപ്പ് പറഞ്ഞത്. ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബ്രോഷർ കോപ്പി അദ്ദേഹത്തെ കാണിച്ചപ്പോൾ ഉടമ അത് മണത്തു നോക്കുകയും ഒരു ചുളുങ്ങിയ മുഖം കാണിക്കുകയും ചെയ്ത് സ്നേഹിതനോർക്കുന്നുണ്ടായിരുന്നു. മഷിയുടെ ഗുണക്കുറവ് കൊണ്ടാണ് ഈ ഗന്ധമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വ്യാപാരം കുറവാണെന്ന് പറഞ്ഞ് കരയുന്ന വ്യവസായികൾ ആത്മപരിശോധന നടത്തണമെന്ന് സ്നേഹിതൻ പറഞ്ഞു. 1, നല്ലൊരു പദ്ധതി നിങ്ങൾക്കുണ്ടോ? 2, എല്ലാ കാര്യങ്ങളും ഒരു ദിവസം മുമ്പേ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? 3, കർശനമായ ഗുണനിലവാരം നിഷ്കർഷിക്കുന്നുണ്ടോ? 4, പണമിടപാടുകളിൽ എത്ര കർശനമാണ് നിങ്ങളുടെ നിലപാടുകൾ? 1 പരാതി ഇടപാടുകാരന് അനുകൂലമായി എത്ര വേഗത്തിലാണ് നിങ്ങൾ പരിഹരിക്കുന്നത്? ഏത് ബിസിനസ്സിനും ഒരുപാട് സാധ്യതകളുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.